ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തതയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാളികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ നിലമ്പൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് കരുളായി കെയും ഹയർ സെക്കൻഡറി സ്കൂളിൽ തിങ്കളാഴ്ച മുതൽ തുടക്കമാവുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ചതായും തിങ്കളാഴ്ച രാവിലെ 9:30 ആരംഭിക്കുന്ന സാംസ്കാരിക ഘോഷയാത്രയോടെ തുടക്കം കുറിക്കുന്ന മേള വെള്ളിയാഴ്ച സമാപിക്കും ഈ വർഷത്തെ നിലമ്പൂർ ഉപജില്ലാ കലോത്സവം നാളെ മുതൽ 5 ദിവസമായി കെഎംഎച്ച്എസ് കരുളായി സ്കൂളിൽ വെച്ച് നടക്കുകയാണ് 120 സ്കൂളുകളിൽ നിന്ന് 2000-ൽ അധികം കുട്ടികളാണ് ഓരോ ദിവസവും മത്സരങ്ങളിൽ മാറ്റിവെച്ചുകൊണ്ടിരിക്കുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവരുടെ പരിപാടികൾ കൃത്യമായിട്ട് നമ്മുടെ സ്റ്റേജുകളിൽ നടത്തുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് സമയത്ത് കുട്ടികൾ വന്നാൽ മാത്രമേ നമുക്ക് ഉദ്ദേശിക്കുന്ന സമയത്ത് വിജയകരമായി നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയുകയുള്ളൂ കരളായി കെഎം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നവംബർ 4 മുതൽ 8 വരെയുള്ള തീയതികളിലായിട്ട് നടത്തുകയാണ് മേളയുടെ വിജയത്തിനായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി വിവിധ അധ്യാപക സംഘടനകളാണ് ഓരോ ഇനങ്ങളും ഏറ്റെടുത്ത് നടത്തുന്നത് നാളെ രാവിലെ അതായത് തിങ്കളാഴ്ച രാവിലെ 9:30 ഘോഷയാത്ര നടത്തുകയും നിലമ്പൂർ ഐഷാത്തയുടെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം നടത്തുകയും ചെയ്യുന്നു 123 സ്കൂളുകളിൽ നിന്നായി 10,000-ൽ അധികം വിദ്യാർത്ഥികൾ 136 മത്സരങ്ങളിലായി പങ്കെടുക്കും തിങ്കളാഴ്ച ഘോഷയാത്രയ്ക്ക് ശേഷം 10 മണിക്ക് ആരംഭിക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ പ്രശസ്ത സിനിമാ നാടക നടി നിലമ്പൂർ ആയിഷ ഉപജില്ലാ കലാമേള ഉദ്ഘാടനം ചെയ്യും 8-ാം തീയതി വൈകുന്നേരം സമാപന സമ്മേളനം സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ സിനി ആർട്ടിസ്റ്റ് നയന നാരായണനും ഉദ്ഘാടനം ചെയ്യും മേളയുടെ വിജയത്തിനായുള്ള എല്ലാ ഒരുക്കങ്ങളും സ്കൂളിൽ പൂർത്തിയായി കഴിഞ്ഞു തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായി നടക്കുന്ന സ്റ്റേജ് ഇതര മത്സരങ്ങൾക്ക് 18 റൂമുകളും ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ നടക്കുന്ന സ്റ്റേജിന മത്സരങ്ങൾക്ക് 11 വേദികളും സജ്ജമാക്കി കഴിഞ്ഞു മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും എസ്കോർട്ടിംഗ് ടീച്ചേഴ്സിനും ഒഫീഷ്യൽസിനും എല്ലാ ദിവസവും ഭക്ഷണം സജ്ജീകരിച്ചിട്ടുണ്ട് കൂടാതെ 8-ാം തീയതി സ്കൂളിലെ എല്ലാ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണവും സ്കൂളിൽ ക്രമീകരിച്ചിട്ടുണ്ട് 12 വർഷത്തിനു ശേഷമാണ് കരുളായിയിൽ നിലമ്പൂർ ഉപജില്ലാ കലാമേളയ്ക്ക് വേദിയാവുന്നത് അതിനാൽ നാട്ടുകാർ ഉൾപ്പെടെ എല്ലാ മേഖലയിലുള്ളവരുടെ സഹായ സഹകരണങ്ങൾ സംഘാടകർ അഭ്യർത്ഥിച്ചു വാർത്താ സമ്മേളനത്തിൽ നിലമ്പൂർ AEO കെ പ്രേമാനന്ദ് ജനറൽ കൺവീനർ ആർ കവിത ക്ലീറ്റസ് ജോയിന്റ് കൺവീനർ എൻ സാദത്ത് അലി സ്കൂൾ മാനേജർ ടി കെ സക്കീർ ഹുസൈൻ PTA പ്രസിഡന്റ് വി സലീം SNC ചെയർമാൻ മരുന്നൻ ഫിറൂസ് ഖാൻ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ കെ സാജൻ സ്റ്റാഫ് സെക്രട്ടറിമാരായ അൻസാറുള്ള വിനു ആർ നായർ വിവിധ കമ്മിറ്റികളിലെ കൺവീനർമാരും ജോയിന്റ് കൺവീനർമാരും ഉൾപ്പെടെയുള്ളവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കരുളായി Celebrating Vivaha by Shobhika Weddings. നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന് കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ.